എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വെറും 2 മിനിറ്റിൽ രണ്ടേ രണ്ട് ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ലഡുവാണിത്. നമുക്ക് 4 മണി ചായക്കൊപ്പം കഴിക്കാനോ അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമുള്ളതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് നിലക്കടലയാണ്, കപ്പലണ്ടി. ഇതിപ്പോൾ പച്ച കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾ വറുത്ത കപ്പലണ്ടിയാണ് എടുക്കുന്നതെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. അതെന്താന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം കപ്പലണ്ടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടാവുമ്പോൾ നമുക്ക് കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. കപ്പലണ്ടിയുടെ ഉൾവശമൊക്കെ നന്നായി വേവേം വേണം. പുറം ഭാഗം ഒരുപാട് കരിഞ്ഞു പോകാനും പാടില്ല. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ സ്പ്ലിറ്റ് ആവുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് കുറച്ചായി കേൾക്കാം, പിന്നെ കുറച്ചധികം കേൾക്കും, പിന്നെ അങ്ങ് നിൽക്കും. അങ്ങനെയാണ് നമുക്ക് വെന്തെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഏകദേശം എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്നും കളയണം നമുക്ക്. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇതിൻ്റെ തോലിയൊന്ന് കളഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊലി വിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്ക് തൊലിയില്ലാത്ത കപ്പലണ്ടി മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതേ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ തന്നെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ആദ്യം ഇത് തനിച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് കപ്പലണ്ടിക്ക് 1/2 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ചീവിയത് 1/2 കപ്പ്, ഏകദേശം ഒരു 2.5 ഓളം വരും. അപ്പോൾ അത് തമ്മിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ബോൾസ് ആക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒന്നുകൂടി അടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ചൂടാക്കി എടുക്കണമെന്ന്. എന്താണെന്ന് വെച്ചാൽ ചൂടാക്കുമ്പോഴാണ് ഈ കപ്പലണ്ടിയിലുള്ള ഓയിൽ കണ്ടൻസ്, കപ്പലണ്ടിയിൽ നിന്ന് നമ്മൾ എണ്ണ ഉണ്ടാക്കാറുണ്ടല്ലോ, ആ എണ്ണ അങ്ങ് പുറത്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയി ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ ഇതേ ലഡ്ഡു ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്